ഹലോ, നമസ്കാരം. വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. ഈ ഈത്തപ്പഴവും പുളിയും ശർക്കര ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു കറി, നമ്മുടെ ഇഞ്ചി കറി കേട്ടോ. നല്ല കറിയാണ്, തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതിനുവേണ്ടി നമ്മൾ 200 ഗ്രാം ഈത്തപ്പഴവും 200 ഗ്രാം നല്ല കറുത്ത പുളി, പഴയ പുളി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ജാഗരി പൗഡറും ഇതെല്ലാം കൂടി നമ്മളിട്ട് ഏകദേശം 1 കപ്പ് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. പ്യൂരി ആയിട്ടെടുക്കണം, അത് വെന്ത് ഉടഞ്ഞതിൻ്റെ എല്ലാ അംശങ്ങളും വരണം കേട്ടോ. അതിനുവേണ്ടി നമ്മളൊരു ഏകദേശം 20-25 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുക. അത് എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതൊന്ന് കവർ ചെയ്യുന്ന രീതി, അതാ നന്നായിട്ട് വെന്ത് കിട്ടിയ ടാമറിൻ മിക്സിൽ നിന്ന് നമ്മൾ പ്യൂരി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഒരു വലിയ ഹോളുള്ള പ്യൂരി എടുക്കാം. അതിനുശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മൾ ഇത് ടെമ്പർ ചെയ്യിക്കുക, അത് താളിക്കാനായിട്ട് എടുക്കുക. അതിന് വേണ്ടി ഇത് 2 ടേബിൾ സ്പൂൺ ഓയിലിൽ കടുകും ഉലുവയും അല്പം തേങ്ങ കൊത്തി ഇതിട്ട് നല്ല ബ്രൗൺ ആയിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. കോക്കനട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൊപ്ര കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒന്ന് ബ്രൗൺ ആയിട്ട് വറുത്തതിന് ശേഷം നമ്മൾ മറ്റുള്ള വെജിറ്റബിളുകളൊക്കെ ഇടുന്നു കേട്ടോ. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ 4 ചില്ലി ജിഞ്ചർ നമ്മൾ ആദ്യം എടുക്കുന്നു. 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്ത്, നാടൻ ജിഞ്ചർ ആണെങ്കിൽ നല്ലത്, നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ കറി ലീവ്സ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് തീർച്ചയായും കൂട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകണേ. അതാ ഫ്രൈ ആയതിന് ശേഷം നമ്മളിത് അരി കുറച്ച് മസാല ഇടണം, അല്പം ചില്ലി പൗഡർ ഇടുന്നുള്ളൂ കേട്ടോ. ഒരു എരിവുള്ള ഒരു ഐറ്റം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും അല്പം മഞ്ഞപ്പൊടി, അല്പം ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി പൊടി ഇട്ടാൽ മതി കേട്ടോ. അല്ല, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടുന്നു, ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സർ നമ്മൾ ഒരുമിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം, ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇത് പുളിഞ്ചാറ് ഒഴിക്കുകയാണ് കേട്ടോ. പുളിഞ്ചാറ് നമ്മൾ നന്നായിട്ട് പ്യൂരി, ഒരു വലിയ കോളിൽ അരിപ്പയിൽ നമ്മൾ അരിച്ചെടുത്തിട്ട് കുരുക്ക കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാ 1 സ്പൂൺ റൈസിൻസ് നമ്മൾ കറുത്ത മുന്തിരി കൂടി അതിൽ ഇട്ടിട്ടുണ്ട്, നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്, നല്ല മണം. അതിലേക്ക് നമ്മളിത് വെന്ത അരിച്ചെടുത്ത പുളി ഒഴിച്ചു, ഇനി ഒരു 10-15 മിനിറ്റ് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മൺപാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേക ഫ്ലേവറാണ്, നമ്മുടെ വെള്ളത്തിൻ്റെ അംശം മൺപാത്രം വലിച്ചു. 1-15 മിനിറ്റ് തിളച്ചപ്പോൾ നല്ല കട്ടിയുള്ള ടാമറിൻ്റ് ചട്നി അല്ലെങ്കിൽ ഈത്തപ്പഴ ചട്നി റെഡി. താങ്ക് യു സജീസ് ഫ്ലവർ ടൈൽ, ബൈ. എൻജോയ് ദ ലൈഫ്. താങ്ക് യു സജീസ് ഫ്ലവർ ടൈൽ, ബൈ. നമ്മുടെ ഈത്ത